പിന്നാലെ പോകുന്നത് വളരെയേറെ പുണ്യമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് കുറെ ബാധ്യതകളുണ്ട്. ആറ് ബാധ്യതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ആറ് ബാധ്യതകളിൽ ഒന്ന്, അവിടുന്ന് പല കാരണം പല കാര്യങ്ങൾ എണ്ണി പറയുന്നു, നീ കണ്ടാൽ സലാം ചൊല്ലണം തുടങ്ങി കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടുന്ന് പറയാണ്. ആ മനുഷ്യൻ, മുസ്ലിമായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ നീ ആ മനുഷ്യന്റെ ജനാസയെ നീ അനുഗമിക്കണം. അപ്പൊ ജനാസയുടെ പിന്നാലെ പോവുക, ജനാസയുടെ പിന്നാലെ പോവുക എന്നത് ഏറ്റവും പുണ്യമുള്ള ഒരു കാര്യമാണ്. അതിലൂടെ നമുക്ക് പരലോക ചിന്തയും ഉണ്ടാകും. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറ്റൊരു വാചകത്തിൽ കാണാം, ഉദുൽ മരീദ, നിങ്ങൾ രോഗിയെ സന്ദർശിക്കണേ, തബിഉൽ ജനായിസ, ജനാസകളെ നിങ്ങൾ പിന്തുടരുകയും ചെയ്യണേ, തുദക്കിറക്കുമുൽ ആഖിറ, അത് നിങ്ങൾക്ക് പരലോകത്തെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാക്കുന്നു. പാരത്രിക ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമൊക്കെയുള്ള ചിന്തയില്ലായ്മയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് വന്നു പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ അബദ്ധം. അതുകൊണ്ട് തന്നെ ഒരു രോഗിയെ കാണാൻ പോകുമ്പോ, അതുപോലെ തന്നെ ഒരു മയ്യത്തെ സന്ദർശിക്കുമ്പോ, അതുപോലെ ഒരു ജനാസയുടെ പിന്നാലെ നമ്മൾ നടന്നു പോകുമ്പോ, ഒരു ജനാസയെ അനുഗമിക്കുമ്പോ, അതിന് സാക്ഷ്യം വഹിക്കുമ്പോ ഒക്കെ നമ്മുടെയും മനസ്സിൽ എന്തുവരുന്നു, ഈ നിലക്കുള്ള ഒരു പാരത്രിക ബോധവും മരണചിന്തയും തികട്ടി തികട്ടി വരുന്നു. അതുകൊണ്ടത് ചെയ്യാൻ പറഞ്ഞു. അതേ അവസരത്തിൽ ക്ഷമയുടെയും സഹനത്തിന്റെയും ഒക്കെ കാര്യത്തിൽ, അതുപോലെ തന്നെ പല രൂപത്തിലുള്ള പരിമിതികളും ഉള്ളവരായതുകൊണ്ട് സ്ത്രീ സമൂഹത്തോട് പുരുഷന്മാരോട് പറഞ്ഞതുപോലെ ഇങ്ങനെ ജനാസ വഹിച്ചുകൊണ്ട് പോകാനോ, ജനാസ തോളിലേറ്റ് നടക്കാനോ, ജനാസയുടെ ഒപ്പം പോകാനോ സ്ത്രീകളോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. ഉമ്മു ആസിയ റളിയല്ലാഹു തആലാ അൻഹ പറയുന്നുണ്ട്, ഹീനാ നിത്തിബായിൽ ജനായിസി വലം യഅസം അലൈനാ, ജനാസകളെ പിന്തുടർന്നു പോകുന്നത് ഞങ്ങളോട് വിലക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങളോട് അങ്ങനെ പോകണ്ടെന്നാ പറഞ്ഞത്. അങ്ങനെ ജനാസയുടെ പിന്നാലെ പോകുന്ന ആ ഒരു പ്രത്യേക അവസ്ഥ സ്ത്രീ സമൂഹത്തോട് പ്രത്യേകം ഇസ്ലാം നിർദ്ദേശിച്ചിട്ടില്ല. അതേ അവസരത്തിൽ വലം യഅസം അലൈനാ, ഞങ്ങളോടത് കണിശമായി അങ്ങനെ നിരോധിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജനാസ വഹിക്കലും അതിന്റെ പിന്നാലെ പോകലും അവർക്ക് ഹറാമാണെന്ന് പറയാൻ വകുപ്പില്ല. എന്നാൽ അവർക്ക് സുന്നത്തുമല്ല, ഹറാമല്ല, സുന്നത്തുമല്ല. ഈ അവസരത്തിൽ വല്ലവരും അങ്ങനെ പോകുന്നുവെങ്കിൽ അവരനുവദനീയതയുടെ പട്ടികയിൽ മാത്രമാണ് പെടുന്നത് എന്നാണ്. ഈ അവസരത്തിൽ അവർക്കത് സുന്നത്തില്ല, എന്നാൽ പോകരുത് എന്ന് കൽപ്പിക്കപ്പെട്ടെങ്കിലും കണിശമായി ഞങ്ങളോടത് ഹറാമാക്കുന്ന രൂപത്തിൽ പറഞ്ഞിട്ടുമില്ല എന്ന് ഉമ്മാത്തിയ റളിയല്ലാഹു തആല അൻഹയുടെ ആ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ സംഭവത്തെ മഹാന്മാരായ പണ്ഡിതന്മാർ ആ നിലക്ക് അവരുടെ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് അത് ഹറാമല്ല എങ്കിലും അവർക്ക് സുന്നത്തുമല്ല, ഏതെങ്കിലും സ്ത്രീ അങ്ങനെ എപ്പോഴെങ്കിലും പോകുന്നുവെങ്കിൽ അതൊരു അനുവദനീയം മാത്രമാണ്, അവരുടെ കാര്യത്തിൽ അവർക്കത് പ്രത്യേകം സുന്നത്തോ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമോ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി പ്രിയപ്പെട്ടവരെ, അനുഗമിക്കൽ രണ്ട് രൂപത്തിലുണ്ട് നമുക്കതിന്റെ പുണ്യം കിട്ടാൻ. രണ്ട് രൂപത്തിൽ നമുക്ക് ജനാസ അനുഗമിച്ച പുണ്യം നേടാം. ഒന്ന് പരിപൂർണമായ പ്രതിഫലത്തിന്റെ രൂപമാണ്. പരിപൂർണമായും നമുക്ക് ജനാസയുടെ പിന്നാലെ പോയതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടണമെങ്കിൽ മുഴുവൻ സമയവും അതിന്റെ ഒപ്പമുണ്ടായിരിക്കണം. അഥവാ ആ മരിച്ച സഹോദരന്റെ ഭവനത്തിൽ ചൊല്ലുകയും ആ ജനാസയ്ക്ക് ഹാജരാവുകയും എന്നിട്ട് ആ ജനാസയുടെ പിന്നാലെ പോവുകയും നമസ്കാരം നിർവഹിക്കുകയും പിന്നീട് ആ ഖബർസ്ഥാനിലേക്ക് പോവുകയും ആ ജനാസ മറവാടപ്പെടുവോളം താമസിച്ചു നിൽക്കുകയും അതിന്റെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്തതിന്റെ ശേഷം മാത്രം മടങ്ങിപ്പോരുകയും ചെയ്യുന്ന രീതി, അതാണ് പൂർണ്ണമായ രൂപം, അതാണ് പൂർണ്ണമായ രൂപം. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മനിത്തവാ ജനാസത മുസ്ലിമിൻ ഈമാനൻ വഹ്തിസാബാ വകാന മഅഹു ഹത്താ യുസല്ല അലൈഹാ ويفرغ من دفنها فإنه يرجع من الأجر بقراطين كل قراط مثل أحد صلى الله عليه وسلم بريان من اتبع جنازة مسلم عرنجل مر مسلم من جنازة فندرنا
അത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് രണ്ട് ഉപാധി പറയുന്നത്. ഈമാനൻ വഹ്തിസാബൻ, വിശ്വാസത്തോടുകൂടി. വഹ്തിസാബൻ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലേച്ഛയോടുകൂടി. അഥവാ നമ്മൾ ചിന്തിക്കണം, പലപ്പോഴും ആളുകൾ മരിച്ചയിടത്ത് ഹാജരാകാറുണ്ട്, രോഗിയെ സമീപിക്കാറുണ്ട്, ജനാസയുടെ പിന്നാലെ പോകാറുണ്ട്, ജനാസയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. പക്ഷേ നിയ്യത്ത് നന്നല്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. എന്തേ നിയ്യത്ത് നന്നാകാതിരിക്കൽ? ചിലതൊക്കെ ജനാസയുടെ പിന്നാലെ പോകും. എന്തേ കാരണം? പോയിട്ടില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും? പോയിട്ടില്ലെങ്കിൽ എന്നെ കുറിച്ച് എന്റെ കുടുംബങ്ങൾ എന്ത് ധരിച്ചു വെക്കും? ആളുകൾ പറയില്ലേ, ഇന്നയാൾ അനുഭരിച്ചിട്ട് ആ വീട്ടിൽ ഇന്നയാൾ വന്നവോ, ജനാസയുടെ പിന്നാലെ ഇന്നയാൾ പോയോ, ഖബർസ്ഥാനിലേക്ക് ഇന്നയാൾ പോയോ എന്നൊക്കെ ആളുകൾ ചോദിക്കുമ്പോ ഞാനെന്ത് സമാധാനം പറയും? അതുകൊണ്ടൊന്ന് പോകട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് പോകുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ പണക്കാരുടേത് മാത്രം നോക്കിയിട്ട് പോകുന്നവരുണ്ട്. കാരണം ആ പണക്കാരന്റെ വീട്ടിലൊരു മരണം നടന്നിട്ട് പോയാൽ എനിക്ക് ഭൗതികമായി ചില നേട്ടങ്ങൾ ആ പണക്കാരുടെ വീട്ടിൽ നിന്ന് കിട്ടാനുണ്ട്. ആ ഉദ്ദേശാർത്ഥം ആ ജനാസയിലും മറ്റു സംസ്കരണ ചടങ്ങുകളിലുമൊക്കെ ഞാൻ പങ്കെടുത്താലേ ഭാവിയിലുള്ള എന്റെ ജീവിതത്തിന് സാമ്പത്തികമായ പല ഉപകാരങ്ങളും ആ കുടുംബത്തിൽ നിന്ന് എനിക്ക് കിട്ടുകയുള്ളൂ. ഞാൻ വിട്ടിരുന്നാൽ മാറി നിന്നാൽ ഞാൻ ആക്ഷേപിക്കപ്പെടും, ഞാൻ പരിഗണിക്കപ്പെടാതെ അവഗണിക്കപ്പെട്ടവനായി പോകുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഭൗതികമായ നേട്ടങ്ങളും താല്പര്യങ്ങളും മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പേരിനും പ്രശസ്തിക്കുമൊക്കെ ആയിക്കൊണ്ട് ജനാസയുടെ ഒപ്പം പോകുന്നവരും ഖബർസ്ഥാനിൽ ജനാസ സംസ്കരണ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നവരും ധാരാളമുണ്ട്. അതുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിനൊക്കെ പോകുമ്പോ ഈമാൻ വേണം, ഈമാൻ വേണം. വഹ്തിസാബൻ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലമാണ് മോഹിക്കേണ്ടത്. പടച്ചതമ്പുരാന്റെ കോടതിയിൽ ചെല്ലുമ്പോ ഞാൻ ഈ മുസ്ലിമായ മനുഷ്യന്റെ ജനാസയിൽ പങ്കെടുത്ത് എല്ലാ കാര്യങ്ങളിലും ഭാഗവാക്കായതിന് എനിക്കെന്റെ റബ്ബ് നിശ്ചയിച്ച പ്രതിഫലം എനിക്കും കിട്ടണം. ആ നിലക്ക് അള്ളാഹുവിലും പരലോകത്തിലുമൊക്കെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലത്തെ മാത്രം മോഹിച്ചുകൊണ്ടും ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ ജനാസ പിന്തുടർന്നാൽ അങ്ങനെ വക്കാനമാഹു, ആ ജനാസയുടെ കൂടെ തന്നെ ഈ മനുഷ്യനായി നമസ്കരിക്കപ്പെടുന്നത് വരെ ആ ജനാസയുടെ പിന്നാലെ ആളുണ്ട്. നിസ്കാരവും കഴിഞ്ഞിട്ട് അയാൾ മടങ്ങിപ്പോന്നില്ല, ജനാസയുടെ പിന്നാലെ തന്നെ പുറപ്പെട്ടിട്ട് ഖബർസ്ഥാനിലെത്തിയിട്ടുണ്ട്. ആ സംസ്കരണ ചടങ്ങുകളിൽ മറമാടുന്ന നേരത്തും അയാളൊപ്പമുണ്ട്. അങ്ങനെ പരിപൂർണമായും ആ നിലക്ക് ജനാസയുടെ കൂടെ ഒരു മുസ്ലിമായ മനുഷ്യൻ കഴിയുന്നുവെങ്കിൽ തീർച്ചയാണ് കേട്ടോ ആ മനുഷ്യനതാ രണ്ട് ഖിറാത്ത് പ്രതിഫലം കൊണ്ട് മടങ്ങുന്നു. രണ്ട് ഖിറാത്ത് പ്രതിഫലം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ എന്താ ഖിറാത്ത്? നമുക്കൊക്കെ സംശയം തോന്നുന്നില്ലേ? നമുക്കെല്ലാം സംശയം തോന്നുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു, കുല്ലു ഖിറാത്തിൻ മിസ്ലു ഉഹദിൻ, കുല്ലു ഖിറാത്തിൻ മിസ്ലു ഉഹദിൻ, ഓരോ ഖിറാത്തും ഉഹദ് മലയോളമാണ്. ഒരു ഖീറാത്ത് എന്ന് പറയുന്നത് തന്നെ ഉഹദ് മലയോളമാണ്. വലിയ വലിയ സംഭവങ്ങളെ വലിയ വലിയ അളവും കാര്യങ്ങളുമൊക്കെ പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ഉഹദ് പർവ്വതത്തോടാണ് ഉപമിക്കാറുള്ളത്. കാരണം മദീനയിൽ ഉള്ളതിലെത്തിയ ഏറ്റവും വലിയ പർവ്വതമാണ് ഉഹദ് മല. ആ മലയോളമാണ് ഒരു ഖീറാത്ത് എന്ന് പറയുന്നത്. അങ്ങനത്തെ രണ്ട് ഖീറാത്താണ്. അപ്പൊ രണ്ട് ഉഹദ് മലയോളം ഏറ്റവും വലിയ പുണ്യവുമായിട്ടാണ് മുസ്ലിം മടങ്ങിപ്പോരുന്നത്. ഇതാണ് പരിപൂർണമായ അതിന്റെ രൂപം. ഇനിയോ ഒരു പകുതി പ്രതിഫലം കിട്ടുന്ന രൂപമുണ്ട്. അതെന്താണ്? ഒമൻ സല്ലാ അലൈഹാ, ആരെങ്കിലും ജനാസയുടെ പിന്നാലെ പോയി
വിശ്വാസത്തോടെ പ്രതിഫലേച്ഛയോടെ. എന്നിട്ട് നമസ്കാരം കഴിയുന്നത് വരെ മാത്രമേ നിന്നുള്ളൂ. ഒമൻ സല്ലാലൈഹാ, നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞിട്ട് സുമ്മറജാ, പിന്നീട് ആ മനുഷ്യൻ മടങ്ങിപ്പോന്നു. കബുലാൻ തുതുസന, കബറടക്ക ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുക്കാതെ നിസ്കാരം നിർവഹിച്ച് അതുകൊണ്ട് മാത്രം മതിയാക്കിയിട്ട് മടങ്ങിപ്പോരുകയാണെങ്കിൽ അവൻ ഒരു ഖീറാത്ത് കൊണ്ട് മടങ്ങിപ്പോരുന്നു. ഒരു ഖീറാത്താണ് അവന് കിട്ടുന്നത്. അപ്പൊ നോക്കൂ നിങ്ങൾ പ്രതിഫലത്തിലെ വ്യത്യാസം, പ്രതിഫലത്തിലെ വ്യത്യാസം നോക്കൂ. ഇതറിയാതെ ഈ ഗൗരവം ഇത്ര വിഷയം ഗൗരവമാണെന്ന് മനസ്സിലാക്കിയപ്പോ സഹാബാക്കളിൽ പ്രമുഖനായിരുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഈ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് കേൾക്കുകയാണ്. ഇത്ര വലിയ പുണ്യം ഓഫർ ചെയ്യപ്പെട്ടവര് കാര്യമാണതെന്ന് അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു അബൂ ഹുറൈറയിൽ നിന്ന് കേട്ടപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നെ വിശ്വസിക്കാനാകുന്നില്ല, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് അദ്ദേഹം അത് കേട്ടിട്ടുമില്ല. അദ്ദേഹം അതാ സംശയം തീർക്കാൻ വേണ്ടി അതാ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുത്തേക്ക് ഒരാൾ പറഞ്ഞേക്കുകയാണ്, ഒരു ദൂതനെ പറഞ്ഞേക്കുകയാണ്, ഇങ്ങനെ ഒരു ഹദീസ് ഞാൻ കേൾക്കുന്നു, അത് ശരിയാണോ, അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അറിയേണ്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ മറുപടി തിരികെ ദൂതനോട് പറഞ്ഞേച്ചപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു സങ്കടപ്പെട്ടുകൊണ്ട് പറയാണ്, ലഖദ് ഫർറതനാ ഫീ ഖറാരിത്തിൻ കസീറാ, എത്രയെത്ര ഖിറാത്തുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്, എത്ര ഖിറാത്തുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്, അറിഞ്ഞില്ലല്ലോ ഇതിന്റെ ഗൗരവം എത്ര ഉണ്ടെന്ന്. ആ വാക്യ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു കേട്ടതിന്റെ ശേഷം ഒരു ജനാസയിലും ഒരു നിസ്കാരത്തിൽ മാത്രം പങ്കെടുത്തുകൊണ്ട് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മടങ്ങിപ്പോന്നിട്ടില്ല. അദ്ദേഹം ജനാസയുടെ കൂടെ തന്നെ ഈ പരിപൂർണമായ പ്രതിഫലത്തിന് വേണ്ടി ചുറ്റിക്കൂടാറുണ്ടായിരുന്നു എന്ന് അതാ മഹാനവറുകളുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു. സഹാബത്ത് അങ്ങനെയാണ്. അവരും നമ്മളും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസമാണത്. അവർക്കൊരു കാര്യം കേട്ടുകഴിഞ്ഞാൽ അത് ശരിയാണോ എന്നേ അവർ അന്വേഷിക്കുന്നുള്ളൂ. അത് ശരിയാണെന്ന് അവർക്ക് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ വാക്കൊന്ന്, പ്രവൃത്തിയൊന്ന്, അവരുടെ വിശ്വാസമൊന്ന്, പ്രവൃത്തിയൊന്ന്, അങ്ങനത്തെ ഒരു രണ്ട് സമീപനം അവർക്കില്ല. അതാ സത്യമെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോ സ്വഹാബത്തത ഉഹദ് മലയോളം പുണ്യമാണ്, രണ്ട് ഉഹദ് മലയോളം പുണ്യമാണ് എന്ന് കേട്ടപ്പോ പിന്നെ ആ കാര്യത്തിൽ അവർക്ക് വലിയ ശ്രദ്ധയാണ്. അത്ര വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ. നമ്മളിന്ന് ആരെങ്കിലും മരിച്ചാൽ, നമ്മളെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ഗൾഫ് ജീവിതത്തിൽ ഒരു മരണസ്ഥലത്ത് ഹാജരാവുക എന്നത് തന്നെ വളരെ അപൂർവമാണ്. നാട്ടിലാകുമ്പോൾ അത് പിന്നെയും കിട്ടും. ഇനി ഹാജരായാൽ തന്നെ പലപ്പോഴും നമ്മുടെയൊക്കെ നാടുകളിലും പലയിടത്തുമുള്ളൊരു സമ്പ്രദായം എന്താണ്, ചില ആളുകൾ ജനാസയുടെ അടുക്കൽ അവർ കാര്യമായ പുണ്യമായിട്ട് കണ്ടതെന്താ, ഒന്ന് പോവുക, ആ മൂടുപടം ഒന്ന് നീക്കുക, മുഖം ഒന്ന് കാണുക, ഇവിടെ പോവുക, തിരിച്ചു പോവുക. ഇതോടുകൂടെ അവരുടെ ചടങ്ങ് കഴിഞ്ഞു. ഒരു കാര്യവും ഒന്നുമില്ല, അതുകൊണ്ടൊന്നും കിട്ടാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ജനാസയുടെ പിന്നാലെ പോ, ആ ജനാസയുടെ പിന്നാലെ പോകാൻ നമുക്കിന്ന് ക്ഷമയില്ല. നമ്മുടെയൊക്കെ നാടുകളിൽ കാണാം, അതാ ജനാസയ്ക്ക് പങ്കെടുക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. പണക്കാരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ വലിയ സ്ഥാനമാനങ്ങളൊക്കെയുള്ള ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ പേരും പ്രശസ്തിയും ഒക്കെയുള്ള ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടി ലീഡർമാരാണെങ്കിൽ, മതഭക്തിക്കല്ല രാഷ്ട്രീയമായി ശക്തി തെളിയിക്കാനൊക്കെയുള്ള നിയത്തോടുകൂടി പോകുന്നവരും ഉണ്ട്. നമ്മുടെ നേതാവിന്റെ ജനാസ സംസ്കരണത്തിന് ലക്ഷങ്ങൾ കടിച്ചുകൂടണം എന്ന നിയത്തോടെ പോകുന്നവരുമുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്ന് പറഞ്ഞതിന് അർത്ഥമില്ല. നേരത്തെ പറഞ്ഞതുപോലെ വിവിധങ്ങളായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മരിച്ചയിടത്ത് പോകുന്നവരും ജനാസയെ പിന്തുടരുന്നവരും നിസ്കാരത്തിന് ഹാജരാകുന്നവരും കബറിസ്ഥാനിൽ ഹാജരാകുന്നവരും ഒക്കെ ഉണ്ട് എന്നേ സൂചിപ്പിച്ചിട്ടുള്ളൂ. നമുക്ക് അബോധമുണ്ടാകരുത്. നമുക്ക് അല്ലാഹുവിലുള്ള വിശ്വാസമായിരിക്കണം, പരലോകബോധമായിരിക്കണം. ഒരാളെ ബോധ്യപ്പെടുത്താനല്ല, ഒരാളെയും കാണിക്കാനല്ല, ഒരാളിൽ നിന്നും ഭൗതികമായി ഒന്നും പറ്റാനുമല്ല. മറിച്ച് റബ്ബേ, എനിക്ക് നീ നിശ്ചയിച്ച പ്രതിഫലം കിട്ടണമെങ്കിൽ ഞാൻ പങ്കെടുത്തേ പറ്റൂ എന്ന നിലക്ക് ക്ഷമയോടെ കാത്തിരിക്കാൻ മനുഷ്യന് സഹനശേഷി വേണം. കണ്ടിട്ടില്ലേ, പാവപ്പെട്ടവന്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന ഒരു നാലാളുണ്ടാവും.
ആ മരിച്ച വീട്ടിൽ ഒരു നാലു പേരുണ്ടാകും. ജനാസയുടെ കൂടെ വളരെ കുറഞ്ഞ ആളുകൾ. ഇനി ജനാസയുടെ കൂടെ പോയാൽ തന്നെയും അതാ നിസ്കാരം കഴിഞ്ഞ് ധാരാളം ആളുകൾ മടങ്ങിപ്പോരുന്നു. ഒരു പത്തോ നൂറോ ഇരുന്നൂറോ ആളുകളുള്ളവർ ജനാസയാണെങ്കിൽ, ഇനി അതല്ല ആയിരത്തോളം ആളുകളുള്ളവർ ജനാസയുടെ യാത്രയാണെങ്കിൽ, നിങ്ങൾ നോക്കൂ, നിസ്കാരം കഴിഞ്ഞ് ആ ഖബർസ്ഥാനിലേക്ക് അവരടക്കെ ചടങ്ങിന് പോകുന്നവർ എത്ര പേരുണ്ട്? അവിടുന്ന് പിരിഞ്ഞു പോരും, പകുതിയോളം മുക്കാലോളം പിരിഞ്ഞു പോരും. പിന്നെ ആ ഖബർ അടക്ക ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ആളുകൾ വളരെ വിരളമായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ, അവസരങ്ങൾ കിട്ടുമ്പോൾ ആ അവസരം പാഴാക്കിക്കൂടാ, ആ അവസരം പാഴാക്കിക്കൂടാ. നിങ്ങൾ കണ്ടിട്ടില്ലേ ഇവിടെയൊക്കെ, അതാ മയ്യത്ത് കുളിപ്പിക്കാനും അതുപോലെ തന്നെ കഫൻ ചെയ്യാനും ആ ജനാസയുടെ പിന്നാലെ പോകാനും കബറടക്ക ചടങ്ങുകളിൽ പങ്കെടുക്കാനുമൊക്കെ ഇവിടെയുള്ള ഒരുപാട് അറബ് സഹോദരങ്ങൾ ആ മയ്യത്ത് അവരുടെ കുടുംബക്കാരായിട്ടല്ല, ഏതെങ്കിലും പരിചയക്കാരായിട്ടല്ല, അങ്ങനെ ഒരവസരം കിട്ടുമ്പോൾ അള്ളാന്റെ അടുക്കൽ ഞങ്ങൾക്ക് പുണ്യം കിട്ടുന്ന ഒരു സൽക്കർമ്മമാണല്ലോ എന്ന ഈമാനോടുകൂടി എത്രയോ അറബ് സഹോദരങ്ങൾ അവർക്കൊരു പരിചയവുമില്ലാത്ത ജനാസയുടെ പിന്നാലെ പോകുന്നതും കബറടക്ക ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതും നിത്യസംഭവമായി നമ്മളിവിടെ കാണാറില്ലേ? ആ ഒരു ചിന്ത നമുക്കില്ല. നമുക്ക് അവസരം കിട്ടിയാലും നമുക്ക് വേണ്ട, ക്ഷമല്ല, ഒന്ന് പോയി കണ്ടു, ആരെയൊക്കെ ബോധ്യപ്പെടുത്താനൊന്ന് പോയി പോന്നു എന്ന് മാത്രം. അതല്ലാതെ ഈ പുണ്യമുദ്ദേശിച്ചുകൊണ്ട് പങ്കെടുക്കുന്ന ആളുകൾ കുറഞ്ഞു വരുന്ന ഒരു ലോകത്താണ് നമ്മൾ ഉള്ളതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ ഒരു രോഗം നമ്മെ ബാധിച്ചുകൂടാ, ആ ഒരു രൂപത്തിലുള്ള ഈമാനിക ദൗർബല്യം നമ്മെ പിടികൂടിക്കൂടാ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ നിങ്ങൾ നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇങ്ങനെ അനുഗമിക്കലും നമസ്കാരത്തിൽ പങ്കെടുക്കലും. കബറടക്ക ആ സമ്പ്രദായത്തിൽ ആ അവസരത്തിൽ നമ്മുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകലുമൊക്കെ ഏറെ